നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് നേതാവ് യഹ്യ സിൻവറിന്റെ മരണത്തിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള ഒരു തകർച്ച തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് യുദ്ധം ചെയ്യുന്ന ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും സംഭവിച്ചിരിക്കുന്നത്. അടുത്തത് എന്തായിരിക്കും അവരുടെ നീക്കം എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഏതായാലും യഹ്യ സിൻവറിന്റെ പിൻഗാമിയായി മറ്റൊരാളെ തലപ്പത്തേക്ക് ഇതുവരെയായിട്ടും ഹമാസ് കൊണ്ടുവന്നിട്ടില്ല. നേതൃനിരയിലേക്ക് ഒരുപക്ഷെ ഒരാളെ കൊണ്ടുവരാനായിട്ട് അവരുടെ ജീവനിൽ പേടിയുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് വളരെ രഹസ്യമായിട്ടായിരിക്കാം ഹമാസ് കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. ഏതായാലും ഇതുവരെയായിട്ടും പകരം ആരായിരിക്കും ഇനി ഹമാസ് നേതൃത്വത്തെ നയിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സൂചനകളും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിലൊരു സ്ഥിരീകരണം ഹമാസ് നടത്തിയിട്ടില്ല. ഏതായാലും തിരക്കിട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇസ്രായേലും യുദ്ധം കടുപ്പിക്കുകയാണ്. ബെയ്റൂട്ടിലടക്കം കനത്ത നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെയുമായിട്ട് വ്യോമാക്രമണവും കരയാക്രമണവും നടത്തിയിരിക്കുന്നത്. ഏതായാലും എന്തായിരിക്കും ഇനി അടുത്തതായിട്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ മറ്റൊരു നിർണായകമായ ചർച്ചയാണ് നടന്നിരിക്കുന്നത്. ഗാസയിലെ യുദ്ധത്തെക്കുറിച്ചും അത് തടയാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ചർച്ചകൾക്കായി ഇപ്പോൾ ഹമാസ് പ്രസ്ഥാനത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധി സംഘം ബുധനാഴ്ച റഷ്യയിലെ മോസ്കോയിൽ എത്തിയതായി ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഹമാസ് ഉദ്യോഗസ്ഥനായ മൂസ അബു മർസൂഖിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ഇപ്പോൾ റഷ്യയിലെത്തി റഷ്യൻ അധികാരികളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഗാസയ്ക്കും അതുപോലെ തന്നെ പ്രദേശത്തിനുമെതിരെ ആക്രമണവും യുദ്ധവും തടയാനുള്ള വഴികൾ ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലെ മുതിർന്ന അംഗമാണ് ഇപ്പോൾ റഷ്യയിലെത്തിയിട്ടുള്ള അബു മർസൂഖ്. ഇസ്രായേലുമായുള്ള ദീർഘകാല വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നതുൾപ്പെടെയുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് പ്രായോഗിക സമീപനമുണ്ടെന്നും കരുതപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ തങ്ങളുടെ തലവൻ യഹ്യ സിൻവറിനെ ഒരു പിൻഗാമിയെ നിയമിക്കുന്നതിന് പകരം ഖത്തർ ആസ്ഥാനമായുള്ള ഭരണസമിതിയെ നിയമിക്കുന്നതിലേക്ക് പലസ്തീൻ സംഘം നീങ്ങുകയാണെന്ന് ഈ ആഴ്ച ആദ്യം രണ്ട് ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. റഷ്യയിലെ കസാനിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടയിൽ മിഡിൽ ഈസ്റ്റിലും യുക്രൈനിലും സമാധാനത്തിനായി ലോക നേതാക്കൾ ബുധനാഴ്ച ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്ത് സഹായവും നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇസ്രായേലുമായുള്ള ഭാവി വെടിനിർത്തൽ കരാറിന്റെ ഗ്യാരണ്ടറാകാൻ ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മൂസ അബു മർസൂഖ് റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച രാത്രി മോസ്കോയിൽ നടന്ന യോഗത്തിന് ശേഷം ഗാസയിൽ നിന്ന് ശേഷിക്കുന്ന റഷ്യൻ ബന്ദികളെ മോചിപ്പിക്കണമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. ഹമാസിന്റെ വിദേശ ബന്ധങ്ങളുടെ തലവനായ മർസൂഖ് റഷ്യൻ തലസ്ഥാനത്ത് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മിഖായൽ ബോഗ്ദാനോവുമായി കൂടിക്കാഴ്ച നടത്തിയതിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗാസയിലെ യുദ്ധത്തെക്കുറിച്ചും പലസ്തീൻ ഐക്യം കൈവരിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തുവെന്നും ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച റഷ്യൻ സ്റ്റേറ്റ് മീഡിയ ഔട്ട്ലെറ്റ് സ്പുട്ടിനിക്കിന് നൽകിയ അഭിമുഖത്തിലും യൂറേഷ്യൻ രാജ്യത്തിന് അമേരിക്കയേക്കാൾ കൂടുതൽ സന്തുലിത വീക്ഷണമുള്ളതിനാൽ ഇസ്രായേലുമായുള്ള ഭാവി വെടിനിർത്തൽ കരാറിന് റഷ്യ ഒരു ഉറപ്പ് നൽകണമെന്നാണ് മർസൂഖ് പറഞ്ഞിരിക്കുന്നത്. അത്തരമൊരു വെടിനിർത്തൽ കരാറിന്റെ ഉറപ്പ് റഷ്യ ആയിരിക്കണമെന്ന് ഞങ്ങൾ ഇപ്പോഴും നിർബന്ധിക്കുന്നു. കാരണം വ്യക്തമായും അമേരിക്ക ഇസ്രായേലിന്റെ പക്ഷത്താണ് എന്നുള്ളത് നമുക്കറിയാം. റഷ്യയുടെ നിലപാട് കൂടുതൽ ന്യായമാണ്, എല്ലാ വശത്തും കൂടുതൽ സ്വീകാര്യമാണ്. ഈ ദിശയിൽ പ്രവർത്തിക്കാൻ അത് തയ്യാറാണ്. അമേരിക്കയുടെ ആധിപത്യവും പലസ്തീൻ വിഷയത്തിൽ അതിന്റെ ഏകപക്ഷീയമായ സ്വാധീനവും അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കരാറിലെത്തിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ആഴ്ചകളിൽ വെടിനിർത്തൽ വേണ്ടിയുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട്. ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാറിൽ ആദ്യം മോചിപ്പിക്കപ്പെടുന്നത് ഗാസയിൽ തടവിലാക്കിയിരിക്കുന്ന രണ്ട് റഷ്യൻ പൗരന്മാരായിരിക്കുമെന്നും മർസൂഖ് ചൊവ്വാഴ്ച റഷ്യൻ സർക്കാർ വാർത്താ ഏജൻസിയായ RIA പറഞ്ഞിരിക്കുന്നു. ഇതിൽ തീരുമാനമുണ്ടായാലുടൻ, അതായത് ഈ ഒരു വെടിനിർത്തൽ തീരുമാനമുണ്ടായാലുടൻ രണ്ട് റഷ്യക്കാരെ ആദ്യം മോചിപ്പിക്കണമെന്നും മർസൂഖ് പറഞ്ഞു. ഇതിനോടകം 130-ലധികം ബന്ദികൾ ഗാസയിൽ ഉണ്ടെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അതിൽ ഇനി ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും വ്യക്തമായിട്ട് അറിയില്ല.
അടുത്തിടെ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ കരാറിന്റെ ഭാഗമായി ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചും ഇപ്പോൾ സ്വന്തം രാജ്യത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ഉയരുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പോഴും അവരുടെ പല ബന്ദികളും അവരുടെ കയ്യിലാണ്. അവർ എവിടെയാണെന്ന് പോലും ഇപ്പോഴും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ സമ്മർദ്ദമേറുന്നത്. ലെബനൻ ആസ്ഥാനമായുള്ള ഹമാസ് ഉദ്യോഗസ്ഥർ ഒസാമ ഹമ്മാദൻ ഈ മാസം ആദ്യം സിഎൻഎനോട് പറഞ്ഞതും ഇതുതന്നെയാണ്. എത്ര ബന്ദികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ആർക്കും ഒരു ധാരണയില്ല. അലക്സാണ്ടർ ലോബ്നോവ്, അലക്സാണ്ടർ ട്രൂഫ്നോവ് എന്നിവരാണ് ഇപ്പോഴും ഗാസയിലുള്ള രണ്ട് റഷ്യൻ ഇസ്രായേൽ ബന്ദികൾ. ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഗാസയിലെ മറ്റൊരു സായുധ ഗ്രൂപ്പും ഹമാസിന്റെ സഖ്യകക്ഷിയുമായ ഇസ്ലാമിക് ജിഹാദ് ആണ് ട്രൂഫ്നോഫിനെ പിടികൂടുന്നത്. ക്രെംലിനുമായുള്ള കരാറിന്റെ ഭാഗമായി നവംബറിൽ ഗാസയിൽ നിന്ന് 3 റഷ്യൻ പൗരന്മാരെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. റഷ്യൻ ബന്ദികളെ മോചിപ്പിക്കുന്നതും പലസ്തീൻ വിഭാഗങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിക്കുന്നതിനും റഷ്യ ശ്രമിക്കുന്നു. ഈ മാസം ആദ്യം ഇസ്രായേലിലെ റഷ്യൻ അംബാസഡർ അനറ്റോലി വിക്ടറോവ് പറഞ്ഞു, 2 റഷ്യൻ പൗരന്മാരുൾപ്പെടെ എല്ലാ ബന്ദികളെയും ഗാസയിൽ നിന്ന് മോചിപ്പിക്കാൻ റഷ്യ ആവശ്യപ്പെടുന്നുണ്ട്. മാർച്ചിൽ അനുരഞ്ജന ചർച്ചകൾക്കായി റഷ്യ ഹമാസും പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ഫത്തഹ് ഗ്രൂപ്പും ഉൾപ്പെടെയുള്ള പലസ്തീൻ വിഭാഗങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചു. ജാനുവരിയിൽ മർസൂഖിന്റെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധി സംഘം മോസ്കോ സന്ദർശിച്ചതിനെ തുടർന്നാണ് മാർച്ച് മീറ്റിംഗ് നടന്നത്. ഈ സമയത്ത് കോസ്ലോ, ലോബ്നോവ്, ട്രൂഫ്നോഫ് എന്നിവരുൾപ്പെടെയുള്ള ഇസ്രായേലി വിദേശ ബന്ദികളെ മോചിപ്പിക്കാൻ റഷ്യ ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടു. മർസൂഖും മറ്റ് ഹമാസ് ഉദ്യോഗസ്ഥരും യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഒക്ടോബറിൽ മോസ്കോ സന്ദർശിച്ചിരുന്നു. ഇത് ഇസ്രായേലിലെ ശാസനയിലേക്കും നയിച്ചു. മോസ്കോയിൽ പലസ്തീൻ വിഭാഗങ്ങളുടെ ഒരു പുതിയ യോഗം സംഘടിപ്പിക്കാൻ റഷ്യ ശ്രമിക്കുന്നതായി മർസൂഖ് സ്പുട്നിക്കിനോട് പറഞ്ഞു. അബ്ബാസിന്റെ റഷ്യൻ സന്ദർശന വേളയിൽ കൂടിക്കാഴ്ച തീയതി ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. റഷ്യൻ പ്രസിഡൻഷ്യൽ സഹായി യൂറി ഉഷാക്കോവ് ചൊവ്വാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അബ്ബാസിന്റെ സന്ദർശനത്തിനായുള്ള തീയതിയും സംബന്ധിച്ചു, എന്നാൽ തീയതി എന്താണെന്നും അദ്ദേഹം പറഞ്ഞില്ല. 2021 അബ്ബാസ് അവസാനമായി റഷ്യ സന്ദർശിച്ചത്. ഈ മാസം ചൈനയിൽ നടക്കാതിരിക്കുന്ന പലസ്തീൻ അനുരഞ്ജന യോഗം മാറ്റിവെച്ചതായി ഹമാസ് ഫത്തയും തിങ്കളാഴ്ച അറിയിച്ചു. ഏതായാലും ഇപ്പോൾ ഹമാസ് നേതാവിന്റെ ഈ ഒരു റഷ്യൻ സന്ദർശനം 7 നിർണായകമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാരണം യുദ്ധം അടുത്തതുകൊണ്ട് ഇനി ഒരു സമാധാന കരാറിലെത്താൻ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിലെത്താൻ വേണ്ടിയിട്ടാണോ ഹമാസ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്കായിട്ട് റഷ്യയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.